Hi friends, hello everyone. Namaskaram. Pudhiri video like swagatham. Video poornamayum kaanuka. Video like cheyga. Channel aadhimayittu kaanu soorthukal dayavayi channel subscribe cheyga. Facebook vazhi video kaanunnavar Facebook page koodi onnu follow cheyyan prathyam sradhikkya. Arikomban-inte vaarthakal ippol ella divasavum ethikkondirikkunna saahajaryamaanu. Nammal kazhinja divasam raathriyil thanne അരിക്കൊമ്പന്റെ ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ ഈ ഒരു മുണ്ടന്തറ കടുവ സങ്കേതത്തിൽ തന്നെ ആ ഒരു ഡാമിന്റെ പരിസരത്ത് സമാധാനമായി നിന്ന് പുല്ല് പറിച്ചു തിന്നുന്ന അരിക്കൊമ്പന്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയായി ഇട്ടതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ കണ്ടിട്ടില്ല. അതിന്റെ ദൃശ്യങ്ങൾ രണ്ട് വീഡിയോ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന. ആ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണുവാൻ സാധിക്കും. മാത്രമല്ല അരിക്കൊമ്പന്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലേക്ക് നിലവിൽ അരിക്കൊമ്പൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നില്ല. അരിക്കൊമ്പൻ ഇപ്പോൾ വെറും 1 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് സംബന്ധിച്ച് നമ്മുടെ കേരള വനംവകുപ്പ് മന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് ചില അറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. അരിക്കൊമ്പൻ കേരളത്തിലേക്ക് നിലവിൽ വരുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ വനമേഖലയിലേക്ക് നിലവിൽ കടന്നു വരുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. പക്ഷേ നിലവിൽ ആന ഈയൊരു തമിഴ്നാടിന്റെ കന്യാകുമാരി വനമേഖലയോടും അതുപോലെ തന്നെ ഈ ഒരു അപ്പർ കോതിയാർ മേഖലയോടും ചേർന്നാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആനയുടെ കാലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ആന പൂർണ്ണ ആരോഗ്യവാനാണ്. ധാരാളമായിട്ട് വെള്ളവും ഫുഡും ഈ ഒരു പ്രദേശത്തു നിന്ന് എടുക്കുന്നുണ്ട്. ആന ഇത് കഴിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു കാര്യം. ആ ഒരു പ്രദേശത്തോടുകൂടി കടന്നുപോയ മറ്റൊരു കാട്ടാനക്കൂട്ടത്തിൻ്റെ കൂടെ അരിക്കൊമ്പൻ കൂടിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു കാട്ടാനക്കൂട്ടം നമ്മുടെ അരിക്കൊമ്പൻ്റെ അടുത്തുകൂടെ കടന്നുപോയി ആ ഒരു കാട്ടാനക്കൂട്ടത്തിൻ്റെ കൂടത്തിൽ അരിക്കൊമ്പൻ മൈൻഡ് ചെയ്യാതെ അവരെ അവരുടെ കൂടെ കൂടാതെ നിൽക്കുകയാണ്. ആ കാട്ടാനക്കൂട്ടത്തെ അരിക്കൊമ്പൻ ആക്രമിക്കുകയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള അപകടകരമാവുന്ന രീതിയിലുള്ള ഒന്നും തന്നെ അരിക്കൊമ്പൻ ചെയ്തില്ല എന്നും ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും അറിയിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തുതന്നെയായാലും നിലവിൽ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതിയിൽ സംബന്ധിച്ചുള്ള പരാതികൾക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കോ ഒക്കെ ഒരു പരിഹാരമാവുകയാണ്. അരിക്കൊമ്പൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. കൂടാതെ അരിക്കൊമ്പന്റെ ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.